നമസ്കാരം. നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്ന ഒരു പുതിയ ഡിഷാണ്. ഇതിന്റെ പേരെന്തായിരുന്നു? ഫിഷ് നിർവാണ. ഫിഷ് നിർവാണ. ഓക്കെ, അപ്പൊ നമ്മള് സ്പെഷ്യൽ ഡിഷാണ്. കരിമീൻ ഞങ്ങൾക്ക് ഇവിടെ സുലഭമല്ല, അതുകൊണ്ട് തന്നെ നമ്മൾ തിലോപ്പിയാണ് എടുത്തേക്കുന്നത്. മൂന്ന് തിലോപ്പിയ മീനാണ്. എന്തൊക്കെയാ വേണ്ടിയത് ഉണ്ടാക്കാനായിട്ട്? അതുകൊണ്ട് നമുക്ക് മുളക് വേണം, ഇഞ്ചി, മാങ്ങ, കറിവേപ്പില, പിന്നെ തേങ്ങാപ്പാല്. പിന്നെ ഇതെന്തോ ചട്ടിക്കകത്തൊക്കെ ഭയങ്കര ഡെക്കറേഷൻ. ഇത് നമുക്കിവിടെ ഗൾഫിലെ സൗദി അറേബ്യയിൽ പ്രത്യേകിച്ച് വാഴയിലേക്കൊക്കെ വളരെ പ്രയാസം. എന്നാലും ചെറിയൊരു വാഴയുടെ ഇത് ഞങ്ങള് അടിച്ചു മാറ്റിക്കൊണ്ട് വന്നത് സാധനമാണ്. അപ്പൊ ഇതുകൊണ്ട് നമ്മൾ ഉണ്ടാക്കാൻ പോകണം. ആദ്യം തന്നെ നമ്മൾ ഇതിന്റെ പാൻ വെച്ചിട്ട് നല്ല വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. എന്നിട്ട് മീൻ എന്തോ കുഞ്ഞുങ്ങളെ ചെയ്യേണ്ടി വറ ഇട്ടു. ഇതെങ്ങനെയാ, ഒത്തിരി ഫ്രൈ ചെയ്യണോ അതോ? അപ്പൊ അങ്ങനെയാണ്. ഇതിന്റെ സ്പെഷ്യൽ ഐറ്റങ്ങളാണ് നമ്മളിവിടെ ചെയ്യുന്നത്. ഒത്തിരി അങ്ങ് കരിച്ചൊന്നും എടുക്കണ്ട, ചെറിയ രീതിയിലൊന്ന് ഫ്രൈ ആക്കി നമ്മൾ ഇതിനെ എടുത്തിട്ട് നമുക്ക് നോക്കാം ഈ അടുത്ത പരിപാടികൾ എന്താണെന്ന്. അപ്പം ഈ പുതിയ സ്പെഷ്യൽ ഡിഷ് നമ്മളൊന്ന് പരീക്ഷിക്കുകയാണ്. അപ്പം ബാക്കി കാഴ്ചകൾ നമുക്ക് വഴിയേ കാണാം. ഇടയ്ക്ക് വേണ്ട നമ്മുടെ ഫിഷ് ഒന്ന് തിരിച്ചും മറിച്ചൊക്കെ ഒന്ന് ഇടണം. ഒത്തിരി അങ്ങ് ഫ്രൈ ചെയ്യണ്ട, ചെറിയ രീതിയിൽ ഫ്രൈ ചെയ്താൽ മതി. രണ്ട് അടുത്തൊരു നമ്മുടെ പരിപാടി എന്ന് പറഞ്ഞാൽ ഈ വാഴയിലക്കകത്ത് നമ്മളിതുണ്ടോ ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം നമ്മൾ ചെറിയ തീയിൽ അവനെ വെച്ച് ഇതൊന്ന് ഇലയൊന്ന് വാടാനായിട്ടുള്ളൊരു പ്രൊസീജിയറാണ് നമ്മൾ ചെയ്യുന്നത്. ഇതുകൊണ്ട് എങ്കിൽ മാത്രമേ നല്ല ഈ ഇലയുടെ സ്മെല്ലൊക്കെ നമ്മുടെ മീനിനകത്തോട്ട് വരത്തുള്ളൂ. അപ്പോൾ അത് നമ്മൾ ചെറിയ തീയിൽ ആ ചട്ടി ഒന്ന് ചൂടായി ആ വാഴയില ഒന്ന് വാടാനായിട്ട് വെച്ചിരിക്കുക. നമ്മുടെ മീനൊക്കെ ഏകദേശം സെറ്റായിട്ടുണ്ട് കണ്ടോ. അപ്പോൾ ഇനിയും നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ ഒന്ന് കാണാം. അതേണ്ട നമ്മൾ തേങ്ങാപ്പാൽ നമ്മുടെ വാടിയ ഇലയുടെ അകത്തോട്ട് ഒഴിച്ചു കൊടുക്കുകയാണ്. ഉണ്ട്, പ്രത്യേകിച്ച് നമ്മൾ മൺചട്ടിയിലാണ് ഇത് ഉണ്ടാക്കേണ്ടത്. ഉണ്ട്, തേങ്ങാപ്പാൽ അങ്ങനെ നമ്മൾ ഒഴിച്ചു. അടുത്ത നമ്മൾ കണ്ടോ ഒഴിച്ച തേങ്ങാപ്പാലിനകത്തോട്ട് നമ്മൾ ഫ്രൈ ചെയ്ത മീനെ എടുത്ത് അങ്ങനെ വെക്കുകയാണ്. അപ്പം നല്ല അടിപൊളി കരിമീനാണിത്, ഏറ്റവും ബെസ്റ്റ് ഇത് ചെയ്യാനായിട്ട്. അപ്പം നമ്മൾ ഗൾഫിലെ ഞങ്ങളുടെ കരിമീൻ തിലോപ്പിയാണ് നമ്മൾ ഇന്ന് സെലക്ട് ചെയ്തിരിക്കുന്നത്. അപ്പം അവനെ ഇങ്ങനെ വെച്ചതിന് ശേഷം വീണ്ടും നമ്മൾ അടുത്ത പരിപാടികളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്നത് നമ്മൾ അരിഞ്ഞു വെച്ചിരുന്ന ഇഞ്ചി അതുപോലെ തന്നെ പച്ചമുളകും കറിവേപ്പിലയും അതുപോലെ തന്നെ ഇതിൻ്റെ ഏറ്റവും സ്പെഷ്യലായിട്ട് ഇതിന് വേണ്ടിയെന്ന് പറഞ്ഞാൽ മാങ്ങയാണ്. ഇതുണ്ടോ മാങ്ങ ചെറുതായിട്ട് അരിഞ്ഞ് ആ മാങ്ങായും ഇതിൻ്റെ മുകളിലോട്ട് നമ്മൾ ഇടുകയാണ്. ഉണ്ടോ നമ്മുടെ തേങ്ങാപ്പാലൊക്കെ ഇങ്ങനെ തിളച്ച് വരുന്നുണ്ട് അവിടെ. അപ്പോൾ ബാക്കിയുള്ള തേങ്ങാപ്പാലും കൂടെ നമ്മൾ ഇതിൻ്റെ പുറത്ത് ഒഴിച്ച് ഈ മീൻ ഏകദേശം മുങ്ങിക്കിടക്കുകയാണെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. അപ്പം അതിൻ്റെ ബാക്കി കാര്യങ്ങൾ ഇതാണ്ട് തേങ്ങാപ്പാൽ നമ്മൾ ബാക്കിയുള്ള തേങ്ങാപ്പാലും കൂടെ ഇങ്ങോട്ട് ഒഴിച്ച് അവനെ അങ്ങോട്ട് സെറ്റാക്കുക. കണ്ടോ മീനൊക്കെ അങ്ങനെ മുങ്ങിക്കിടക്കുകയാണ്. ഇനി നമ്മളിത് കുറച്ച് സമയമൊന്ന് അടച്ച് അങ്ങോട്ട് വെച്ച് ഇവനെ സെറ്റാക്കുക. ഉപ്പൊക്കെ ഒന്ന് നോക്കിയിട്ട് ഉപ്പ് വേണമെങ്കിൽ നമുക്ക് ഉപ്പൊക്കെ ഒന്ന് പാകത്തിന് ഇട്ടോണം. ഓക്കെ, അപ്പം ഇതാണ് നമ്മുടെ സ്പെഷ്യൽ ഡിഷ്. നമ്മൾ ഉണ്ടാക്കുന്ന ഒരു രീതിയാണ്. വാഴയിലയൊക്കെ വെച്ചുകൊണ്ട് തന്നെ നല്ല സ്മെല്ല് അങ്ങനെ വരും. നമുക്ക് ഇത് പാകമായി കഴിഞ്ഞ് നോക്കാം. മീൻ കണ്ടോ അങ്ങനെ തേങ്ങാപ്പാലൊക്കെ ഇങ്ങനെ തിളച്ച് വരികയാണ്. അപ്പം ഇച്ചിരി കുരുമുളക് പൊടി നമ്മൾ ആ സമയത്ത് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നാലേ നല്ല ആ ടേസ്റ്റ് നമുക്ക് കിട്ടത്തുള്ളൂ. കണ്ടോ ഇച്ചിരി കുരുമുളക് പൊടിയുടെ ഈ സമയത്ത് നമ്മൾ ഈ മീനിനകത്തോട്ട് ഇടുന്നുണ്ട്. അപ്പം ഏകദേശം നമ്മുടെ വിഭവം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിവനെ ഒന്ന് എടുത്ത് ഒന്ന് രുചിച്ച് നോക്കാം. അപ്പം നമ്മളത് ഈ റെഡി ആയ സാധനം അല്ലയോ ആവിയൊക്കെ ഇങ്ങനെ അതിനകത്ത് ലാസ്റ്റിൽ നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ നല്ല പച്ച വെളിച്ചെണ്ണ അവസാനം ഒരല്പം ഒന്ന് ഒഴിക്കണം. എങ്കിലാണ് അതിൻ്റെ ടേസ്റ്റ് നമുക്കൊന്ന് ആസ്വദിക്കാൻ പറ്റത്തുള്ളൂ. അപ്പം നമുക്ക് വേണ്ട ഇവനെ ഇങ്ങനെ ഒന്ന് എടുത്ത് നമുക്കൊന്ന് പരീക്ഷിക്കാം. ആ നല്ല സൂപ്പർ മണമാണ് വാഴയിലുൾപ്പെടെ. നമുക്ക് പ്ലേറ്റിനകത്തോട്ട് മാറ്റി മണം അടിച്ചിട്ട് തന്നെ വായിൽ അങ്ങനെ വെള്ളം ഊറി തന്നെ പിള്ളേർക്കൊന്നും മിണ്ടാൻ പോലും വയ്യ. കണ്ടു കണ്ടോ അയ്യോ എനിക്ക് വയ്യ, തകർത്തു. കഴിച്ചു നോക്കി എങ്ങനെ ഉണ്ടെന്ന്, സെറ്റപ്പ് ആണോ എന്ന്.
നല്ല ചൂടാണ്. അങ്ങനെ ചൂടോടുകൂടിയാണിത് നമ്മൾ കഴിക്കേണ്ടത്. ഞാനും ഒന്ന് ടേസ്റ്റ് ഒക്കെ ഒന്ന് നോക്കട്ടെ. അടിപൊളിയാകട്ടോ. ആ സൂപ്പർ സൂപ്പർ സംഗതി, നല്ല സൂപ്പർ സാധനമാണ്. അടിപൊളിയാണ്. വേണ്ട അങ്ങേയറ്റത്ത് ഒരാൾ നിന്നിട്ട് വായി വെള്ളം നിറച്ചോണ്ട്. അപ്പം ഇതേപോലെയുള്ള പാചകകലയൊക്കെ ആയിട്ടാണ് ഞങ്ങൾ വീണ്ടും സൗദി അറേബ്യയിൽ നിന്ന് വരുന്നത്. അടുത്ത വിശേഷം വരുന്നത് വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം, ബൈ ബൈ.